ഒരു ദിവസം നിക് ബ്രാൻഡ് എന്നൊരു ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിന്റെ ക്യാമറയുമായിട്ട് ഒരു തടാകത്തിനരികിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു കാഴ്ച കണ്ട് വളരെ അമ്പരന്നുപോയി. കുറച്ച് മൃഗങ്ങളും പക്ഷികളും ഒക്കെ പ്രതിമകളായി മാറിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പകർത്തി അദ്ദേഹം മടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ചിന്തയിൽ മുഴുവൻ എങ്ങനെയാണ് ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആ തടാകത്തിനരികിൽ പ്രതിമകളായി മാറിയത് എന്ന് ആലോചിക്കുകയായിരുന്നു. ഗ്രീക്ക് പുരാണങ്ങളിൽ മെഡ്യൂസ എന്നൊരു ദേവത ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. തലയിൽ തലമുടികൾക്ക് പകരം പാമ്പുകളും ആരെ വേണമെങ്കിലും ഒറ്റ നോട്ടത്തിൽ കല്ലാക്കി മാറ്റാൻ കഴിവുള്ള ഒരു രാക്ഷസ രൂപം. ഗ്രീക്ക് പുരാണങ്ങളിലുള്ള ഒരു സങ്കല്പം മാത്രമാണ് മെഡ്യൂസ. ഏതെങ്കിലും ജീവജാലങ്ങളെയൊക്കെ കല്ലാക്കി മാറ്റുവാനായിട്ട് കഴിയുമോ? യുക്തിബോധത്തിൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. എന്നാൽ അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനായിട്ട് വരട്ടെ. മെഡ്യൂസ ഉണ്ട് എന്നല്ല, വെള്ളത്തിലിറങ്ങിയാൽ കല്ലാക്കി മാറ്റുന്ന ഒരു തടാകമുണ്ട് ഈ ഭൂമിയിൽ, ദ ലേക്ക് നേട്രൺ. ഗുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഫ്രിക്കൻ വൻകരയുടെ കിഴക്ക് ഭാഗത്തുള്ള ടാൻസാനിയ എന്ന രാജ്യത്താണ് ദ ലേക്ക് നേട്രൺ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 600 ഉയരത്തിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. നേട്രൺ തടാകത്തെ ജലസമ്പുഷ്ടമാക്കുന്നത് സദേൺ ഇബാസോ എൻജീരിയോ എന്ന നദിയും കെനിയയിലെ മറ്റു ചില ജലസ്രോതസ്സുകളുമാണ്. 57 km നീളവും 22 km വീതിയുമുള്ള ഈ ഒരു തടാകത്തിന്റെ ആഴം എന്ന് പറയുന്നത് വെറും 9 മുതൽ 10 മാത്രമാണ്. ക്രമമില്ലാത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ പ്രദേശങ്ങളിലെ ചൂട് എന്ന് പറയുന്നത് 40°C അതിൽ കൂടുതലോ ആയിരിക്കും. എന്താണ് നേട്രൺ തടാകത്തെ ഇത്രയും പ്രശസ്തിയിലേക്ക് എത്തിച്ചത്? എങ്ങനെയാണ് നേട്രൺ തടാകത്തിന്റെ മറ്റു ജീവജാലങ്ങളെയൊക്കെ കല്ലാക്കി മാറ്റാനുള്ള കഴിവ് ഉണ്ടായത്? ഈ തടാകത്തിന്റെ രഹസ്യമൊളിഞ്ഞിരിക്കുന്നത് അതിലെ ജലത്തിൽ തന്നെയാണ്. മറ്റ് സാധാരണ തടാകങ്ങളെ അപേക്ഷിച്ച് നേട്രൺ തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഉപ്പിന്റെ അംശവും ക്ഷാര സ്വഭാവവും വളരെയധികം കൂടുതലുള്ള ഒരു ജലമാണ് നേട്രൺ തടാകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. ക്ഷാര സ്വഭാവം എന്നാൽ ആൽക്കലിനിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. തടാകത്തിന്റെ ജലത്തിലെ pH വാല്യൂ എന്ന് പറയുന്നത് 10 മുതൽ 12 വരെയാണ്. അതായത് ഉയർന്ന അളവിലുള്ള ക്ഷാര സ്വഭാവമുള്ള ജലം എന്നാണ് അർത്ഥം. അത്രയും ക്ഷാര സ്വഭാവമുള്ള ആ ജലത്തിലേക്ക് ഏതെങ്കിലും ഒരു ജീവജാലങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ശരീരത്തിലെ മൃദുവായ ചർമ്മങ്ങളെല്ലാം തന്നെ കത്തിച്ചു കളയാനുള്ള ശേഷി ഈ തടാകത്തിലെ ജലത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ തടാകത്തിലേക്ക് ഇറങ്ങുന്ന ജീവജാലങ്ങളെല്ലാം തന്നെ മരണപ്പെട്ടു പോകുന്നത്. നേട്രൺ തടാകത്തിന് അടുത്ത് തന്നെ ഓൾഡോനിയ ലെങ്കെ എന്നൊരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സജീവമായിട്ടുള്ള ഒരു അഗ്നിപർവ്വതം. ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ നിന്നുള്ള ലാവ ഒഴുകിയെത്തുന്നത് ഈ ഒരു തടാകത്തിലേക്കാണ്. ആ ലാവയിൽ നേട്രൺ എന്നൊരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം സൾഫേറ്റ് എന്നിവ അടങ്ങുന്ന ഒരു മിശ്രിതമാണ് നേട്രൺ എന്ന ഒരു പദാർത്ഥം. പുരാതന ഈജിപ്തിൽ മമ്മിഫിക്കേഷന് വേണ്ടി ഈ ഒരു പദാർത്ഥം ഉപയോഗിച്ചിരുന്നു. നേട്രൺ എന്ന പദാർത്ഥം ലാവയിലൂടെയും മറ്റു ധാതുക്കളെല്ലാം ജലസ്രോതസ്സുകളിലൂടെയും ഒഴുകിയെത്തുന്നത് കൊണ്ട് ഈ ഒരു തടാകത്തിലെ ജലത്തിന്റെ ആൽക്കലിനിറ്റിയും അതേപോലെ ഉപ്പിന്റെ അംശവും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ ഒരു തടാകത്തിന് നേട്രൺ ലേക്ക് എന്ന പേര് വീണത്. ഇത്രയും നേരം പറഞ്ഞതെല്ലാം തന്നെ നേട്രൺ തടാകത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെ കുറിച്ചാണ്. ഇനി എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായ ആ ചോദ്യത്തിന് ഉത്തരം നൽകാം. എങ്ങനെയാണ് നേട്രൺ തടാകം ജീവജാലങ്ങളെയൊക്കെ കല്ലാക്കി മാറ്റുന്നത്? ഉയർന്ന താപനിലയും ധാതുക്കളിൽ സമ്പുഷ്ടമായ നേട്രൺ തടാകത്തിന്റെ ജലത്തിലേക്ക് ഏതെങ്കിലും ഒരു ജീവജാലം ഇറങ്ങുമ്പോൾ അവയുടെ ശരീരം കാൽസിഫിക്കേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. എന്താണ് കാൽസിഫിക്കേഷൻ? ഏതെങ്കിലും ഒരു ജീവജാലം നേട്രൺ തടാകത്തിന്റെ ജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജലത്തിലെ കൂടിയ അളവിലുള്ള കാൽസ്യം അവയുടെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. അവയുടെ ശരീരങ്ങളിൽ കൂടുതലായി കാൽസ്യം എത്തപ്പെടുമ്പോൾ അവയുടെ ശരീരം കാഠിന്യമുള്ളതായി മാറുന്നു. ഏകദേശം എല്ലുകൾക്ക് സമാനം. അങ്ങനെ അവ വിറങ്ങലിച്ച പ്രതിമകൾ പോലെ ആയി മാറുന്നു. അതോടെ അവയ്ക്ക് ചലനശേഷി നഷ്ടപ്പെടുകയും അവ മരിക്കുകയും ചെയ്യുന്നു. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ അളവ് തന്നെയാണ്. അത് കൂടുന്തോറും ശരീരത്തിന്റെ കാഠിന്യം കൂടി വരും. ഒരു മനുഷ്യൻ ഈ ഒരു തടാകത്തിലേക്ക് എടുത്തു ചാടിയാൽ എന്ത് സംഭവിക്കും? ഉയർന്ന ക്ഷാര സ്വഭാവം എന്നത് ശരീരത്തിലെ ത്വക്കിനെയും കണ്ണിനെയും ഒക്കെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കും. താപനിലയിലെ വർദ്ധനവ് കാരണം ആവാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളാണ് നേട്രൺ തടാകത്തിന് ചുറ്റുമുള്ളത്. എന്നാൽ അവിടെ ലെസർ ഫ്ലമിംഗോ പറവകൾ ഇന്നും ഈ ഒരു തടാകത്തിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുമുണ്ട്. തടാകത്തിന്റെ ക്ഷാര സ്വഭാവം അവയുടെ ശരീരത്തിലേക്ക് ഏൽക്കുന്നതേയില്ല. ലെസർ ഫ്ലമിംഗോ പറവകൾ മാത്രമാണ് അവിടെയുള്ള ഏക ജീവനുകൾ. അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. അതിലെ ഏറ്റവും ചെറിയ കണികയാണ് ലേക്ക് നാട്രോൺ, ഭൂമിയുടെ വേറൊരു ഭാവം. മറക്കാതെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകളെല്ലാം ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.